ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും അനുഗ്രഹദാനകമായ ഈ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു ഏതൊരു സെമിനാരിക്കാരന്റെയും സ്വപ്നമാണ് പൗരോഹിത്യം ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദിപടിയായി സീറോ മലബാർ സമാഗമത്തിലുള്ള കാറോയ ഹെബുദിയാക്കന എന്നീ ചെറുപ്പട്ട ദാനങ്ങളുടെ ശുശ്രൂഷകളാണ് ഇന്നീ ദേവാലയത്തിൽ നടക്കാൻ പോകുന്നത് സിഎംഐ സഭയുടെ പൊതുപരിശീലന കളരിയായ ഈ ധർമ്മാരാം ഇന്ന് ഏറെ സന്തോഷവതിയാണ് ഈ പരിശീലന ഗ്രഹത്തിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന 13 മൂന്നാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും പരിചിന്തനത്തിന്റെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ ചെറുപട്ടങ്ങളുടെ സ്വീകരണത്തിനായി ഇതാ ഒരുങ്ങി നിൽക്കുന്നു ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ കാർമികനായി ഇവിടെ സന്നിഹിതനാകുന്നത് ഭദ്രാവതി രൂപതയുടെ മേൽപ്പട്ടക്കാരനായ അഭിവന്യ മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവാണ് അദ്ദേഹത്തോടൊപ്പം തിരുക്കർമ്മങ്ങളുടെ ആർച്ച് ഡീക്കൻ ധർമ്മാരാം കോളേജിന്റെ റെക്ടർ ബഹുമാനപ്പെട്ട പോൾ അച്ചാണ്ടി അച്ഛനും സഹകാർമികൻ അർത്തികളുടെ ഗുരുവച്ചനായ ബഹുമാനപ്പെട്ട പോളച്ചൻ കോച്ചാപ്പള്ളി അച്ഛനുമാണ് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ചുള്ള 9 പട്ടക്രമങ്ങളിലെ വായനക്കാരൻ സഹശുശ്രൂഷി പട്ടങ്ങളാണ് ഇന്ന് ഈ യുവസന്യാസികൾ സ്വീകരിക്കുന്നത് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ വഴിയായി 13 അർത്തികളും ഔദ്യോഗികമായി തിരുസഭയിൽ സഭാശുശ്രൂഷയ്ക്ക് നിയമിതരാവുകയാണ് വായനക്കാരൻ എന്നർത്ഥമുള്ള കാറോയ പട്ടം വഴി വിശുദ്ധ കുർബാന മധ്യേ പഴയ നിയമ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നതിന് ഔദ്യോഗിക ചുമതല അർത്ഥികൾക്ക് ലഭിക്കുന്നു ദൈവജനത്തോട് ചേർന്ന് സഭയിൽ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവാനും ദേവാലയ തിരുക്കർമ്മങ്ങളിൽ വിശ്വസ്തതയോടെ സഹായിക്കേണ്ടതുമായ ഉത്തരവാദിത്തമാണ് ഹെബുദിയാക്കന പട്ടം വഴി അർത്ഥികൾക്ക് ലഭിക്കുക ദേവാലയത്തിലെ ഓരോ ശുശ്രൂഷയും പ്രധാനപ്പെട്ടതും മഹത്വമേറിയതുമാണെന്ന് ഈ പട്ടദാന ശുശ്രൂഷകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ പിതാവിന് വേണ്ടിയും ചെറുപട്ടങ്ങൾ സ്വീകരിക്കുന്ന 13 അർത്ഥികൾക്ക് വേണ്ടിയും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ പട്ടം നൽകുന്ന ശുശ്രൂഷയുടെ പ്രാരംഭമായി പ്രദക്ഷിണം ആരംഭിക്കുകയാണ് അർത്ഥികൾ കാർമികരോടൊപ്പം പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവം ഗായക സംഘത്തോടൊപ്പം പ്രാരംഭഗാനം ആലപിക്കാം Thank you.
എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ആർച്ചഡീക്കനും അർത്ഥികളുടെ പരിശീലനത്തിൽ സവിശേഷ ശ്രദ്ധാലുവുമായ ബഹുമാനപ്പെട്ട റെക്ടറച്ചൻ പോൾ അച്ചാണ്ടിയച്ചൻ ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ മാർ ജോസഫ് അരുമച്ചാട് പിതാവേ, കാറോയ ഹപതിയാഖന പട്ടങ്ങൾ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരുടെ പ്രഥമ പരിശീലകരായ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇപ്പോഴത്തെ മാസ്റ്റർ അച്ഛൻ ബഹുമാനപ്പെട്ട പോളച്ചൻ കോച്ചാപ്പള്ളി അച്ഛൻ, ഗുരുഭൂതരും സതീർത്ഥരുമായ സി എം ഐ കൂടപ്പിറപ്പുകളെ, സഹോദരി സഹോദരന്മാരെ, എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. ജറമിയ 3:15. തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കുന്ന കർത്താവ് അവനോടുകൂടി ആയിരിക്കാനും അവന് വേണ്ടി അയക്കപ്പെടാനും 13 സഹോദരന്മാരെ കണ്ടെത്തി ബലിവേദിയുടെ അടുത്ത പദവികളിലേക്ക് ഉയർത്തുന്ന സുദിനമാണ് ഇന്ന്. ഈ സുദിനത്തിൽ ധർമ്മരാമന് ലഭിച്ച വലിയ ഭാഗ്യമാണ് നല്ലിടയനായ അഭിവന്യ മാർ ജോസഫ് അരുമച്ചാടത്ത് പിതാവിൻ്റെ സവിശേഷ സാന്നിധ്യം. പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമായ പിതാവ് ആഴമേറിയ പ്രാർത്ഥനയുടെയും ലളിത ജീവിതത്തിൻ്റെയും ഹൃദ്യമായ വ്യക്തിബന്ധങ്ങളുടെയും വിനീത ശുശ്രൂഷയുടെ അജപാലനത്തിൻ്റെയും സവിശേഷ മാതൃകയാണ്. കർണാടകയിൽ ആദ്യമായി ഒരു സീറോ മലബാർ മിഷൻ രൂപത ജന്മമെടുത്തപ്പോൾ അതിനെ നയിക്കാൻ ദൈവം കണ്ടെത്തിയ ഇടയനാണ് ഭദ്രാവതി രൂപതയുടെ പ്രഥമ മെത്രാനായ അഭിവന്യ ജോസഫ് അരുമച്ചാടത്ത് പിതാവ്. ഡോഗ്മാറ്റിക് തിയോളജിയിൽ ബെൽജിയം ലുവൻ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തത് ചേർച്ച് ആസ് കമ്മ്യൂണിറ്റി ഓഫ് ജീസസ് ഡിസൈപ്പിൾസ് എന്ന തീസിസിനെ ബന്ധിച്ചുകൊണ്ടാണ്. പ്രേഷിത ചൈതന്യം നിറഞ്ഞ അഭിവന്യ പിതാവ് സി എം ഐ സൗഹൃദം എന്ന് മനസ്സിൽ സൂക്ഷിക്കുന്ന നല്ല ഇടയനാണ്. ഒത്തിരി സ്നേഹത്തോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പിതാവിന് ഈ ബലിവേദിയിലേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ അർഹിക്കുക നമ്മുടെ പ്രിയപ്പെട്ട ഈ 13 സഹോദരന്മാരാണ്. കഴിഞ്ഞ 13 വർഷം തമ്പുരാന്റെ പദ്ധതിയിൽ വിളി സ്വീകരിച്ച് 13 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി ദൈവശാസ്ത്ര പഠനത്തിൻ്റെ അവസാന കാലഘട്ടത്തേക്ക് കാലെടുത്തു വച്ചിരിക്കുന്ന ഇവരെല്ലാവരും പക്വതികളായ സന്യാസ വൈദിക അർത്ഥികളാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഈ ബലിവേദിയിലേക്ക്, ഏറ്റവും ശ്രേഷ്ഠമായ സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്ക്, തമ്പുരാൻ്റെ ബലിയിലേക്ക് സ്വാഗതം. ഇവരാക്കിയത് ഒരു പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. അവരുടെ ത്യാഗം, പ്രാർത്ഥന,
നിങ്ങൾ സമ്മാനിക്കുന്ന വലിയ മുത്തുകളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് കൃത്യമായ സ്വാഗതം ഇവരുടെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് തുടങ്ങി ഈ കാലഘട്ടം വരെ പരിശീലിപ്പിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുഭൂതർക്കും വളരെ പ്രത്യേകമായി ഇപ്പോൾ ഇവർക്ക് അടുത്ത പരിശീലനം നൽകുന്ന ഇവരുടെ പിതാവും മാതാവുമായി ഒപ്പം സഞ്ചരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട പോളച്ചന് കൃത്യമായ സ്വാഗതം അതുപോലെ ജ്യേഷ്ഠന്മാരും അനുജന്മാരുമായ എല്ലാ സിഎംഐ കൂട്ടുപിറപ്പുകൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ചെറുപ്പട്ട കർമ്മങ്ങളിലേക്ക് ശുശ്രൂഷകളിലേക്ക് കൃത്യമായ സ്വാഗതം നമുക്ക് ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം നല്ലിടയനും ബലിവസ്തുമായി തീർന്ന ഈശോയെ പോലെ ജീവിതം തമ്പുരാന്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഈശോയുടെ തിരികത് മാത്രം പൂർത്തിയാകൽ അഭിഷേകം അവർക്ക് പ്രദാനം ചെയ്യണേ ഈശോയുടെ ഒപ്പമായിരിക്കാനും ഐക്യപ്പെടുവാനും കർത്താവെ നിനക്ക് യോഗ്യമായ സ്വീകാര്യമായ ബലിവസ്തുക്കളായി ബലിയർപ്പകരായി ഇവരെ മാറ്റണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സ്നേഹ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു നരൾ ചെയ്ത ക്രിസ്തുനാഥൻ്റെ വിളിക്ക് വിശ്വസ്തയോടെ ഉത്തരം നൽകിയിരിക്കുകയാണ് ഈ അർത്ഥികൾ ദീപം തെളിക്കുന്നതിലൂടെ ഈ തിരുക്കർമ്മത്തിൽ യേശുനാഥൻ്റെ സജീവമായ സാന്നിധ്യം പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുകയാണിവിടെ അഭിവന്യ പിതാവും ആർച്ച്ഡീക്കനും സഹകാർമികനും അർത്ഥികളുടെ പ്രതിനിധിയായി ബ്രദർ ജെറി ചക്കാൽക്കുന്നേലും ഇപ്പോൾ ദീപം തെളിക്കുന്നു അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വീകരണത്തിനായുള്ള അർത്ഥികളുടെ പൗരോഹിത്യ പരിശീലന യാത്രയുടെ സമാപന ഘട്ടത്തിൽ ഗുരുവും പരിശീലകനും സഹയാത്രികനുമായ ബഹുമാനപ്പെട്ട പോളച്ചൻ കോച്ചാപ്പള്ളിയച്ചൻ ഈ അർത്ഥികളെ കാറോയ ഹെബുദിയാക്കണ പട്ടങ്ങൾ നൽകി തിരുസഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് സഭയ്ക്ക് വേണ്ടി അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു അഭിവന്യ പിതാവേ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന വലിയതാഴത്ത് ജോസഫ് ചോനയടുത്ത് സെബാസ്റ്റ്യൻ തോട്ടിയാൻ ജോസഫ് മൂലൻ ആന്റണി മുക്കുന്ദറയിൽ മാത്യു തിരുതനത്തി ജോസഫ് ചക്കാലക്കുന്നേൽ അഗസ്റ്റിൻ പെരിയപ്പാടൻ പോൾ പറക്കാടത്ത് പോൾ മണ്ണൂർ ജോൺ കറ്റോട്ട് ജോസഫ് കിഴക്കേമുറി ആന്റണി ഉഴുത്തുവാൽ സ്റ്റീഫൻ എന്നിവരെ കാറോയപ്പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് യേശോ മിശിഹ ഈ ദാസന്മാരെ അനുഗ്രഹിക്കട്ടെ ആമേൻ ബലഹീനരും നിസ്സഹായരുമായ ആർത്തികളെ പാപങ്കിലമായ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവ ശുശ്രൂഷയ്ക്ക് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് അവരെ പാപകരങ്ങളിൽ നിന്നും ദൈവം ശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രതീകമായി അഭിവന്യ പിതാവ് അർത്ഥികളുടെ മുടി മുറിക്കുന്നു ലോകത്തിലാണെങ്കിലും ലൗകികരായി ജീവിക്കരുതെന്ന് ഈ തിരുക്കർമ്മം അർത്ഥികളെ ഓർമ്മപ്പെടുത്തുന്നു അർത്ഥികൾ ഓരോരുത്തരായി അഭിവന്യ പിതാവിനെ സമീപിക്കുന്നു പിതാവ് പ്രാർത്ഥന ചൊല്ലി മുടി മുറിക്കുന്നു നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ എന്നേക്കുമായി നീക്കിക്കളയട്ടെ
വിശുദ്ധ സ്ഥലത്തെ നിന്നും വിശുദ്ധിയോടെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് ഈ അർത്ഥികൾ. കൊത്തീനിയും സൂനാറിയുമാണ് വായനക്കാരൻ്റെ തിരുവസ്ത്രങ്ങൾ. എന്നും മിശിഹായിൽ നവീകൃതരാകാൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അഭിവന്ദ്യ പിതാവ് ഇപ്പോൾ അർത്ഥികളെ പുതിയ മനുഷ്യൻ്റെ പ്രതീകമായ കൊത്തീനിയും ശുദ്ധതയുടെ അടയാളമായ സൂനാറിയും ധരിപ്പിക്കുന്നു. മിശിഹായുടെ കൃപയാൽ സത്യജ്ഞാനം വഴി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മുടെ ദൈവമായ കർത്താവ് നിന്നിൽ നിവേശിപ്പിക്കട്ടെ. കർത്താവായ ദൈവമേ, പൂർണ്ണ വിശുദ്ധിയോടുകൂടി നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നിലനിൽക്കുവാൻ ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ട് ഈ ദാസിനെ ബന്ധിക്കണമേ. സദാ
ഇരിക്കുകയാണ് സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ച് അവസാനം വരെ സ്നേഹിച്ച ഈശോ മിശിഹായുടെ സ്നേഹം തങ്ങളുടെ സേവനത്തിലൂടെ നൽകാൻ ഈ ആർത്തികൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവം ബലിയർപ്പിക്കാം परिशुद्ध
കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ.
അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്ക് ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന് നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു, ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് വായന, 30-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പിതാവേ ആശ്രദിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിനെ നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ.
ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്കതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ സ്വർഗത്തിലല്ല അത്. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരുമെന്ന് പറയാൻ അത് കടലിനക്കരയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 55:10-13 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിക്കണമേ. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുൻപിൽ ആർത്തുപാടും, വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിന് ഒരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലുയ്യാ ഗീതികളാൽ. നിത്യ പുരോഹിതൻ ഈശോതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. പിതാവിനും സുതനും രോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഹല്ലേലുയ്യാ ഗീതികളാൽ നിത്യ പുരോഹിതൻ ഈശോതൻ നിർമ്മലമാകും മനസ്മരണം. ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തേയോസിന് എഴുതിയ 2 ലേഖനം. പിതാവെ ആശീർവദിക്കണമേ. മെസ്സിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും
ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതൽ പഠിച്ചിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിക്കുവാൻ ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ? ഈശോ മറുപടി പറഞ്ഞു, ഇവനോ ഇവൻ്റെ മാതാപിതാക്കന്മാരോ പാപം ചെയ്തിട്ടല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. പകലായിരിക്കുവോളം എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ ഐക്യപ്പെട്ടവൻ എന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ മറുപടി പറഞ്ഞു, ഈശോ എന്നു പേരുള്ള മനുഷ്യൻ ചെളി ഉണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു. അവർ അവനോട് ചോദിച്ചു, അവൻ എവിടെ? എനിക്കറിഞ്ഞുകൂടാ എന്നവൻ പറഞ്ഞു. അവർ അവനെ പുറത്താക്കി എന്ന് ഈശോ കേട്ടു. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവെ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ അവനോട് പറഞ്ഞു, നീ അവനെ കണ്ടുകഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ.
കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ പ്രണമിച്ചു. ഈശോ മിശിഹായിലെ ഏറ്റവും പ്രിയബഹുമാനപ്പെട്ട റക്ടച്ചൻ പോളാ ചാണ്ടിയച്ച ഇന്ന് ഇവിടെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ പടവുകൾ ചെറിയ പട്ടങ്ങൾ സ്വീകരിക്കുന്ന ഈ സഹോദരന്മാരെ ഏറ്റവും അടുത്ത ഒരുക്കം നടത്തി അവർക്ക് നേതൃത്വം നൽകുന്ന ഇന്ന് ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ ആർച്ചഡീക്കനായിട്ട് ആയിരിക്കുന്ന പ്രിയബഹുമാനപ്പെട്ട പോളച്ച എൻ്റെ സുഹൃത്തും സഹോദരനുമൊക്കെയായ കുര്യച്ച ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയ സഹോദരന്മാരെ പ്രത്യേകിച്ച് ഇന്ന് കാറോയ ഹൂപ്പതിയാക്കാനും പട്ടങ്ങളിൽ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ അകലെ ഇരുന്നു കൊണ്ട് ഇത്തരം കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരും സഹോദരങ്ങളുമായിട്ടുള്ള സഹോദരങ്ങളെ സി എം ഐ സന്യാസ സമൂഹത്തിലെ മറ്റ് സഹോദരങ്ങളെ ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസ സമൂഹമായ അമലോത്ഭവ മാതാവിൻ്റെ കർമ്മല മക്കളുടെ സഭ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഈ സഭയുടെ 13 മക്കൾ കൂടി അവർ ദീർഘനാളത്തെ അവരുടെ പ്രാർത്ഥനയുടെ പരിചരണത്തിൻ്റെ പഠനത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ഉറച്ച ബോധ്യത്തോടെ തങ്ങൾ ആയിരിക്കുന്ന സന്യാസ ജീവിതത്തിൻ്റെ അടുത്തൊരു പടവ് എന്ന് പറയാവുന്ന രീതിയിൽ പൗരോഹിത്യത്തിലേക്കുള്ള ഉറച്ച കാൽവയ്പ് അതിൻ്റെ ആദ്യ പടികൾ വഹിക്കുകയാണ്. തീർച്ചയായിട്ടും സി എം ഐ സന്യാസ സമൂഹം മാത്രമല്ല ഭാരത സഭ മുഴുവനും നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ ഒരുക്കിയ സി എം ഐ സന്യാസ സമൂഹത്തെ അതിലുപരി നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വളർത്തി ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ ഒരുക്കിയ ഗുരുഭോദര എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. അതിലുപരി സഭയുടെ പേരിൽ തിരുസഭയുടെ പേരിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹവും നേരുന്നു. നമുക്കറിയാം സിറ മലബാർ ആരാധന ക്രമം അനുസരിച്ച് നമ്മളിപ്പോൾ കൈത്താക്കാലത്തിലൂടെയാണ് ഫലകാലത്തിലൂടെയാണ് കടന്നു പോവുക. ഫലകാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണിത്. അപ്പസ്തുലന്മാരുടെ സുവിശേഷ പ്രസംഗങ്ങൾ ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ട് സഭ രൂപമെടുക്കുന്നതിൻ്റെ സഭ വളർന്നു വരുന്നതിൻ്റെ അപ്പം അങ്ങനെ രൂപമെടുക്കുന്ന വിതയ്ക്കപ്പെടുന്ന ആ വചനം അത് ഓരോ മനുഷ്യ ഹൃദയത്തിലും സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കേണ്ടതിൻ്റെ ഒക്കെ ആവശ്യകതയാണ് ഈ കാലഘട്ടം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ന് കൈത്താക്കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയെ വായനയാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ തിരുക്കർമ്മങ്ങളോട് അതിനെ സാമ്യമുണ്ട് അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെടുത്താൻ മതഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കുവാൻ അതിലെ 2-3 കാര്യങ്ങൾ മാത്രം എടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുക. ഈ സംഭവം നമ്മൾ എല്ലാവരും അനേക തവണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നടത്തുന്ന വലിയ ഒരു അടയാളം അത്ഭുതം ജന്മന അന്ധനായ ഒരു മനുഷ്യന് അവിടുന്ന് കാഴ്ച നൽകുന്ന ആ സംഭവം അതിലേക്ക് വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ അതിൻ്റെ 2-3 പോയിന്റുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ അന്ധനായ യാചകനെ കാണുമ്പോൾ ശിഷ്യന്മാരുടെ ചോദ്യം, ഇവൻ അന്ധനായിട്ട് ജനിച്ചത് ആരുടെ പാപം മൂലമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം മൂലമാണോ? അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. പഴയ നിയമ സാഹചര്യത്തിൽ രോഗങ്ങളും കഷ്ടതകളും സഹനങ്ങളുമൊക്കെ ദൈവ ശിക്ഷയായിട്ട് പാപത്തിൻ്റെ ശിക്ഷയായിട്ട് കരുതിയിരുന്ന ഒരു സമൂഹം. സ്വാഭാവികമായിട്ടും ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ആ ചോദ്യം വരിക. പക്ഷെ കർത്താവിൻ്റെ മറുപടിയാണ്,
കർത്താവിന്റെ മറുപടി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അവിടുന്ന് പറയുന്നു, ഇവനോ ഇവന്റെ മതപിതാക്കന്മാരോ ചെയ്ത പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകുവാൻ വേണ്ടിയാണ് ഇവനിങ്ങനെ ജനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി ഇവനിൽ പ്രകടമാകാനാണ്, ഇവൻ്റെ പ്രകടമാകാൻ വേണ്ടിയാണ് ഇവനങ്ങനെ ജനിച്ചിരിക്കുന്നത്. പിന്നീട് ഈശോ അവന് കാഴ്ച നൽകുന്ന സംഭവമാണ് വിവരിക്കുക. നമുക്കറിയാം ഈശോ ഒരു പ്രത്യേക രീതിയിലാണ് അവന് കാഴ്ച നൽകുക. സാധാരണ കുഷ്ഠരോഗികളെയും അന്ധരെയും മുടന്തരെയും ഒക്കെ സുഖപ്പെടുത്തുമ്പോൾ ഈശോ അവരെ ഒന്ന് സ്പർശിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് നീ സുഖമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുക. പക്ഷെ ഇവിടെ മറ്റൊരു രീതിയാണ് അവലംബിക്കുക. അവിടുന്ന് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ആ അന്ധൻ്റെ കണ്ണുകളിൽ പുരട്ടിയിട്ട് അവനോട് പറയുകയാണ്, നീ ശീലോഹ കുളത്തിൽ പോയി കഴുകുക. അന്ധനായ അവൻ തീർച്ചയായിട്ടും അല്പം കഷ്ടപ്പെട്ട് വേണം അവനീ കുളം കണ്ടുപിടിക്കാനും അവിടെ പോകുവാനും. അവൻ പോകുന്നു, കഴുകി കാഴ്ചയുള്ളവനായി തിരികെ വരുന്നു. കർത്താവ് അവന് നേരിട്ടും കാഴ്ച കൊടുക്കുകയല്ല, അവൻ്റെ സഹകരണം, അവൻ കൂടി ആ പ്രവൃത്തിയിൽ സഹകരിക്കേണ്ടതുണ്ട്. കർത്താവ് അവൻ്റെ കണ്ണിലെ ചെളി പുരട്ടിയിട്ട് അവനെ അയക്കുന്നു. അവൻ പോവുകയും ശിലോഹകുളത്തിൽ കഴുകുകയും കാഴ്ച പ്രാപിക്കുകയും ചെയ്യണം. അതിന് കർത്താവിൻ്റെ പ്രവൃത്തിയോട് അവൻ സഹകരിക്കുകയാണ്, സഹകരിക്കേണ്ടതുണ്ട് പൂർണ്ണമായിട്ട്. പിന്നീട് നമ്മൾ കാണുന്നത്, ഒരുപക്ഷെ ഇന്ന് ആ സുവിശേഷം മുഴുവൻ നമ്മളിവിടെ വായിച്ചില്ല, അവൻ തിരികെ വരുന്നു. തിരികെ വരുമ്പോൾ പണ്ടുള്ള പരിചയക്കാരവനെ കാണുമ്പോൾ ഇവൻ തന്നെയല്ല അവൻ സംശയം തോന്നുന്നു, അവൻ അന്ധനായിരുന്നു ഇപ്പോൾ കാണുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ തന്നെയാണ്. പിന്നുള്ള സംഭാഷണങ്ങളാണ് അവിടെ രണ്ട് മൂന്ന് നമ്മൾ ഒന്ന് വായിക്കാത്ത ഭാഗങ്ങൾ. എങ്ങനെയാണ് നീ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഈശോ എന്ന മനുഷ്യൻ, യേശു എന്ന മനുഷ്യൻ ചെളി ഉണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി ഞാൻ കാണുന്നു. പിന്നീട് പരിസയർ അവനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ഈശോയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ അവൻ പറയുക, ദൈവം അവനോടുകൂടിയുണ്ട്, ദൈവം കൂടെയുള്ള ഒരു മനുഷ്യനാണ് അവൻ. വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, നീ അവനെക്കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും അവനൊരു പ്രവാചകനാണ് എന്ന് അന്ധൻ പറയുന്നു. ഏറ്റവും അവസാനം നമ്മളിന്ന് വായിച്ച് കേട്ട അവസാന ഭാഗം, ഈശോ പിന്നീട് അവനെ കാണുമ്പോൾ അവനോട് ചോദിക്കുന്നു, നീ ദൈവത്തിനിൽ വിശ്വസിക്കുന്നുവോ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, ആരാണത്? ഈശോ സ്വയം വെളിപ്പെടുത്തുമ്പോൾ അവൻ പറയുന്നു, കർത്താവേ, തോമസ് ലീഹ പറഞ്ഞതുപോലെ ഏതാണ്ട് അതിനോട് സാമ്യമായ രീതിയിൽ അവിടുത്തെ എൻ്റെ രക്ഷകനായിട്ട് കർത്താവായിട്ട് അംഗീകരിക്കുന്നു, പ്രണമിക്കുന്നു അവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്തൊരു മൂന്ന് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ നടക്കുന്ന ഈ തിരുക്കർമ്മങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിളിയോട് അടുത്ത് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ബന്ധപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും വിളി അത് ദൈവത്തിൻ്റെ പരിപൂർണമായ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. നമ്മുടെയൊക്കെ നിസ്സഹായതയിലാണ്, നമ്മുടെ ഒന്നും കേമത്തമോ മറ്റേതെങ്കിലും രീതിയിലുള്ള കഴിവുകളോ നേട്ടങ്ങളോ ഒന്നും കണ്ടുകൊണ്ടല്ല അവിടുന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ടോട്ടലി എ ഗ്രാറ്റിറ്റ്യൂസ് ആക്ട് ഓഫ് ദി ലോർഡ്. പൂർണ്ണമായിട്ടും കാരുണ്യത്തിൻ്റെ വിളിയാണ് പരിശുദ്ധപിതാവ്. ഇപ്പോഴത്തെ പരിശുദ്ധപിതാവ് തൻ്റെ വിളിയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മോട്ടോ തന്നെ എന്താണെന്ന് നമുക്കറിയാം, മിസരാന്തോ ആത്ക്വേ എലിജന്തോ. ആ തിരുവചനം എവിടെ നിന്നാണ് എടുക്കുന്നത്? അല്ലെങ്കിൽ ആ ആപ്തവാക്യം മത്തായിയുടെ സുവിശേഷം 9:9 അടിസ്ഥാനമാക്കിയാണ് പരിശുദ്ധപിതാവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം കർത്താവ് നടന്നു പോകുമ്പോൾ മത്തായി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കാണുമ്പോൾ അവനെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയിട്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും പാപികളുടെ ഗണത്തിൽപ്പെടുത്തിയിരുന്ന ചുങ്കക്കാരനെ കർത്താവ് വിളിക്കുകയാണ്. കാരുണ്യപൂർവ്വം അവനെ നോക്കിയിട്ട് മത്തായി നമുക്കറിയാം എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോവുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പരിശുദ്ധതാവ് ഈ വചനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം, അവിടുന്ന് എന്നെ കാരുണ്യത്തോടെ കടാക്ഷിച്ചു, എന്നെ വിളിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും വിളിയെക്കുറിച്ച് നമുക്കിത് പറയാനായിട്ട് പറ്റും. അപ്പോൾ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അന്ധൻ്റെ കാര്യം പറഞ്ഞതുപോലെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ മഹത്വം എന്നിലും നിങ്ങളിലും പ്രകടമാകാൻ വേണ്ടിയാണ്. തികച്ചും നിസ്സാരരായ, തികച്ചും ഒന്നുമല്ലവത്തരായ നമ്മളെ ദൈവം അവിടുത്തെ അനന്തമായ കാരുണ്യത്തിൽ വിളിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നത്, മാറ്റി നിർത്തിയിരിക്കുന്നത്, അഭിഷേകം ചെയ്യുന്നത്. അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ മഹത്വം എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ ലോകത്തിന് പ്രകടമാകാൻ വേണ്ടിയാണ്. മറ്റൊരു വാക്കിൽ അവിടുത്തെ സാന്നിധ്യമായി മാറിക്കൊണ്ട് ഈ ലോകത്തിന്
നമ്മുടെ ശുശ്രൂഷ കേൾപ്പിക്കപ്പെടുന്ന ജനത്തിന് കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സാന്നിധ്യമായി മാറാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പൂർണ്ണമായ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ്, ഇറ്റ്സ് എ ഗ്രാറ്റുവിറ്റസ് ആക്ട്, കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ അത് നമ്മിൽ സാധ്യമാകണമെങ്കിൽ നമുക്കറിയാം പൂർണ്ണമായിട്ടുള്ള നമ്മുടെ സഹകരണം ആവശ്യമുണ്ട്. ഒരു വെള്ളി, ഒരു ദൈവവെള്ളി പൂർണ്ണമാകുന്നത് എപ്പോഴും അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സൗജന്യമായിട്ടുള്ള വെളി. പക്ഷെ നമ്മളതിനോട് പൂർണ്ണ ഹൃദയത്തോടെ സഹകരിക്കുമ്പോഴാണ്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ്, പൂർണ്ണമായിട്ടും കർത്താവിനോട് സഹകരിക്കുമ്പോഴാണ്. ഈ അന്ധൻ ശിരോഹാകുളത്തിലേക്ക് അവൻ തപ്പിത്തടഞ്ഞ് പോയില്ലായിരുന്നുവെങ്കിൽ, അവൻ കഴുകാനായിട്ട് തയ്യാറായിരുന്നില്ലായിരുന്നെങ്കിൽ, ആ കഷ്ടത എടുക്കുവാൻ അവൻ തയ്യാറാകുന്നില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവന് കാഴ്ച കിട്ടുകയില്ലായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും സഹകരണം, പൂർണ്ണമായ സഹകരണം, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് അവിടെ നമ്മളെ ക്ഷണിക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ വെളി നമ്മളിൽ വളരുക, ദൈവത്തിൻ്റെ രൂപ, ഈശോ മിശിഹായുടെ രൂപ സാദൃശ്യങ്ങളിലേക്ക്, ഭാവങ്ങളിലേക്ക് നമ്മൾ വളരുക. നിങ്ങളിപ്പോൾ പരിശീലനത്തിൻ്റെ പടവികൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഈ സെമിനാരിയുടെ അന്തരീക്ഷത്തിൽ. ഈ അന്ധയാചകൻ കർത്താവിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിലൂടെ വളരുന്നത് നമുക്ക് കാണാം. ആദ്യം അവൻ പറയുന്നത് യേശു എന്ന മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടിയെന്നാണ്. ഈശോ ഒരു സാധാരണ മനുഷ്യനായിട്ട് തന്നെ അവൻ കാണുന്നു. പിന്നീട് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നത് തർക്കമാകുമ്പോൾ ദൈവം കൂടെയില്ലാത്തൊരു മനുഷ്യന് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ദൈവം കൂടെയുള്ളൊരു മനുഷ്യനാണ്, ദൈവത്തിൻ്റെ മനുഷ്യനാണ് ഈശോ അവനെ സംബന്ധിച്ചിടത്തോളം. വീണ്ടും തർക്കം വരുമ്പോൾ അവൻ പറയുകയാണ് ഇല്ല, കാരണം പരിശേര് പറയുന്ന അവൻ പാപിയാണ്, അവനത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവൻ തർപ്പിച്ച് പറയുന്നു ഇല്ല, അവനൊരു പ്രവാചകനാണ്, അവനൊരു പ്രവാചകനാണ്, അതുകൊണ്ടാണ് അവനത് ചെയ്യാനായിട്ട് സാധിച്ചത്. പിന്നീട് അക്ഷരാർത്ഥത്തിൽ ഈശോയെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവൻ അവിടുത്തെ കർത്താവായിട്ട്, രക്ഷകനായിട്ട് അംഗീകരിച്ച് അവിടുത്തെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു, അവിടുത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു, അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. നമ്മളും തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങൾ ഈശോ മിശിഹായെ കണ്ടെത്താൻ, അറിയാൻ, അവിടുത്തെ നമ്മുടെ തോമാസ്ലീഹ അല്ലെങ്കിൽ വിശുദ്ധ ചാവറയച്ചനൊക്കെ ഏറ്റുപറയുന്നത് പോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഏറ്റുപറയാൻ, അവിടുത്തെ തിരിച്ചറിയാൻ, അവിടുത്തുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ വളരുവാനായിട്ടുള്ള ആ ഒരു ഏറ്റവും മനോഹരമായ അവസരമാണ് നമ്മുടെ ഈ പരിശീലന കാലഘട്ടം, ദീർഘമായ പരിശീലന കാലഘട്ടം. യോഹന്നാന്റെ സുവിശേഷം 1:35-39 വാക്യങ്ങൾ നമുക്കറിയാം. ഈശോയുടെ ആദ്യത്തെ ശിഷ്യന്മാർ, അവിടുത്തെ യോഹന്നാന്റെ തന്നെ ശിഷ്യന്മാരായിരുന്നവർ ഈശോയുടെ പിന്നാലെ വരുന്ന ഭാഗമാണ്. അതിൽ 38 ഒന്നാം അധ്യായം 38 വാക്യം, ഫിലിപ്പോസും നത്തനയിലുമൊക്കെ കർത്താവിൻ്റെ പിന്നാലെ വരുമ്പോൾ അവിടുന്ന് തിരിഞ്ഞ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? വാട്ട് ഡു യു സീക്ക്? ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ഓരോ സന്യസ്തനും, ഓരോ സമർപ്പിതനും, ഓരോ വൈദിക വിദ്യാർത്ഥിയും, ഓരോ വൈദികനും, ഓരോ മെത്രാനും ഒക്കെ ഓരോ ദിവസവും കേൾക്കേണ്ട ചോദ്യമാണ്. ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഓരോ ദിവസവും ചോദിക്കേണ്ട ചോദ്യമാണിത്. വാട്ട് ആം ഐ സീക്കിങ് ആക്ച്വലി? വാട്ട് ഈസ് മൈ പ്രയോറിറ്റി ഇൻ മൈ ലൈഫ്? കർത്താവ് തന്നെ ഉത്തരം പറയുന്നുണ്ട് ഈ ചോദ്യത്തിന്. കർത്താവ് തന്നെ കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:33. യു സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് എവറിഥിങ് എൽസ് വിൽ ബി ഗിവൻ ടു യു. ദൈവത്തിൻ്റെ രാജ്യം ആദ്യമേ നിങ്ങൾ അന്വേഷിക്കുക, അപ്പോൾ മറ്റെല്ലാം നിങ്ങൾക്ക് നൽകും. ഈശോ മിശിഹായുടെ ജീവിതത്തിലേക്ക് നോക്കുക. അവിടുത്തെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളുടെ കേന്ദ്രമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവ രാജ്യമാണ്. ദൈവ രാജ്യം, ഇറ്റ് ഈസ് ദ സെൻറ്റർ, ഇറ്റ് ഈസ് എ കോർ ഓഫ് ഹിസ് മിഷൻ. ദൈവരാജ്യമെന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, നമുക്കറിയാം. നിങ്ങളൊക്കെ ദൈവശാസ്ത്രം പഠിക്കുന്നവരും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറേ പേര് തത്വശാസ്ത്രം പഠിക്കുന്നവരുമാ, ദൈവത്തിൻ്റെ ഇഷ്ടമാ, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലമാണ്, നടപ്പാകുന്ന ഇടമാ ദൈവരാജ്യമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം നടപ്പാകുന്ന ആ വേള, അല്ലെങ്കിൽ ആ അവസ്ഥ, ആ സ്ഥലം. ഈശോയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം ദൈവരാജ്യമാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും, അല്ലെ, എല്ലാ സുവിശേഷങ്ങളും നമുക്ക് കാണാം, ഈശോ ദൈവത്തിൻ്റെ, പിതാവിൻ്റെ ഇഷ്ടം മാത്രം അന്വേഷിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം എപ്പോഴും
അപ്പം പിതാവുമായിട്ട് അത്രമാത്രം താതാത്മ്യപ്പെടുക. അവിടുന്ന് ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവനും പിതാവിനെ കാണുന്നു, എന്നെ കേൾക്കുന്നവനും പിതാവിനെ കേൾക്കുന്നു. ഞാൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവിടുത്തെ പ്രവൃത്തികൾ ചെയ്യുകയാണ് എന്ന് പറയുന്ന ഈശോ മിശിഹ പിതാവുമായിട്ട് അത്രമാത്രം താതാത്മ്യപ്പെടുന്ന, പിതാവിൻ്റെ ഇഷ്ടം അവിടുത്തെ ഭക്ഷണം പാനീയവുമായിട്ട് മാറുന്ന ആ അവസ്ഥ, ജീവനായിട്ട് മാറുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിവിടെ പരിശീലന വേദിയിലായിരിക്കുമ്പോഴും പിന്നീടും എല്ലാം ഈശോയോട് ചേർന്ന് അവിടുത്തെ ശിഷ്യന്മാരാകാൻ, അവിടുത്തെ സാന്നിധ്യമാകാനായിട്ട് ആഗ്രഹിക്കുന്നവരെങ്കിൽ നമ്മൾ നിരന്തരം ഈ ഒരു സാധനയിലൂടെയാണ് കടന്നു പോകേണ്ടത്. ദൈവപിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവിടുന്ന് ഇഷ്ടത്തോടെ നമ്മളെ വിളിച്ച് അവിടുത്തെ ശക്തി, അവിടുത്തെ മഹത്വം, അവിടുത്തെ കാരുണ്യം, അവിടുത്തെ സ്നേഹം നമ്മളോട് പ്രകടമാകാൻ വേണ്ടി നമ്മളെ വിളിച്ച് മാറ്റി നിർത്തി അഭിഷേകിച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് മറ്റൊന്നുമല്ല, മറ്റൊരു പ്രയോറിറ്റിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷേ ചാവറപിതാവിൻ്റെ ചരിത്രം വായിക്കുമ്പോഴും അറിയാം, ചാവറപിതാവിൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമാണല്ലോ വിശംസിഹായെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ, ദൈവത്തെ പിതാവായിട്ട് കണ്ടിരുന്ന, പിതാവിൻ്റെ ഇഷ്ടമെന്തോ അത് നടപ്പാകാൻ ആഗ്രഹിച്ചിരുന്ന, പിതാവിൻ്റെ ഇഷ്ടം നടപ്പാകാൻ വേണ്ടി തന്നാൽ ആവുന്നത് മുഴുവൻ ചെയ്യുന്ന, താൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയെല്ലാം ദൈവം നടത്തിക്കൊള്ളും, ദൈവം തന്നിൽ പ്രവർത്തിച്ചോളൂ വിശ്വസിക്കുന്ന വിശുദ്ധ പിതാവ്, ആ പിതാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ മാതൃകയായിട്ട് നിൽക്കുന്ന പോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൻ്റെ വിശുദ്ധനായ സ്ഥാപകനും ആ മാതൃക കാണിച്ചു തരുന്നു. നമുക്ക് പല പ്രയോറിറ്റീസും ഉണ്ടാകാം അല്ലേ. സെമിനാരിലായിരിക്കുമ്പോൾ ഇന്നിവിടെ ഇൻട്രഡക്ഷനിലും പറഞ്ഞു പൗരോഹിത്യം, അത് നമ്മുടെ തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമാണ്. പക്ഷേ പൗരോഹിത്യം മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. പൗരോഹിത്യ സ്വീകരണം, ഞാൻ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പട്ടസ്വീകരണം. നമ്മളിപ്പോൾ ഇവിടെ സെമിനാറിലായിരിക്കുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചാണല്ലോ, പട്ടസ്വീകരണത്തെക്കുറിച്ച്. അവിടെ മാത്രം ഒതുക്കി നിർത്തരുത്. പട്ടസ്വീകരണം കഴിഞ്ഞ് എന്താണ് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. പട്ടസ്വീകരണം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചതുപോലെ വരും. പട്ടസ്വീകരണം വീണ്ടും ഒരു ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കലാണെന്ന് നമുക്കറിയാം. ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ, സന്യാസ പൗരോഹിത്യ ജീവിതത്തിൻ്റെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വീണ്ടും നമ്മളൊരു തുടക്കമാണ്. ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യം എന്നിലൂടെ തുടരാൻ വേണ്ടിയാണ്, ഈശോയുടെ സാന്നിധ്യമായ ദൈവജനത്തിന് മുൻപിൽ ഞാൻ മാറാനാ, അവിടുത്തെ സ്നേഹത്തിൻ്റെ സുവിശേഷം പങ്കുവച്ചു കൊടുക്കാനായിട്ടാണ്, അവിടുത്തെ രാജ്യം, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നീതിയുടെ രാജ്യം സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മറ്റ് പല ലക്ഷ്യങ്ങളും, ഒരുപക്ഷേ വൈദ്യനായതിനു ശേഷം ഡോക്ടറേറ്റ് എടുക്കാനായിട്ടോ എൻജിനീയറിങ്ങിലോ അല്ലെങ്കിൽ മറ്റ് സയൻസിൻ്റെ മറ്റ് പല മേഖലകളിൽ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവം എന്നെ വിളിച്ച ആ ശുശ്രൂഷ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കണം. അപ്പം എൻ്റെ ആത്യന്തികമായ സ്വപ്നം, എൻ്റെ കോറ്, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം, അവിടുത്തെ നീതി നടപ്പാക്കുക എന്നുള്ളതായിരിക്കണം ആ ലക്ഷ്യമായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, നമുക്കിന്ന് ഒത്തിരിയുണ്ട്, നാം ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ. അന്ന് ചാവറച്ചനൊക്കെ വെട്ടിത്തെളിച്ച വഴിയിലൂടെ ഭാരതത്തിൽ ഒത്തിരി ഒത്തിരി പ്രവർത്തിക്കാനുണ്ടെന്ന് നമുക്കറിയാം. ഭാരതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് പ്രവാചക ശബ്ദത്തോടെ കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുവാനും അത് സംജാതമാക്കുവാനുമുള്ള ജീവിതമായിട്ട് മാറട്ടെ നമ്മുടേത്. ആ പൗരോഹിത്യ ശുശ്രൂഷയിലെ ആദ്യത്തെ പടവുകളിലേക്കാണ് നിങ്ങൾ കടന്നു വരിക. നമ്മളിന്ന് ഒത്തിരി അടയാളങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അടയാളങ്ങളും പ്രതീകങ്ങളും. തുടക്കത്തിൽ തന്നെ നമ്മളത് കണ്ടതാണ്. ഒന്ന്, മുടിമുറിക്കുന്നത്, ഈ ലോകത്തിൻ്റെ സകല ആഡംബരങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വയ്ക്കുന്ന ആ ഒരു പ്രതീകമായിട്ട് സൂചിപ്പിക്കുകയാണെന്ന് നമുക്കറിയാം. പിന്നീട് നിങ്ങൾക്ക് കുത്തിനെ നൽകിയപ്പോൾ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്, ആത്മാവിനാൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ കർത്താവ് നിങ്ങളിൽ നിവേശിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ എല്ലാ ദിവസവും കുത്തിനെ ധരിക്കും. അച്ഛനായി കഴിഞ്ഞും അച്ഛനാദിന് മുൻപ് നമ്മൾ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും എല്ലാം ഓരോ പ്രാവശ്യവും ഈ കുത്തിനെ ധരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. കർത്താവ് പൗലോസിലേ പറയുന്നത് പോലെ പുതിയ മനുഷ്യനെ ധരിക്കുകയാണ്. ഞാൻ പുതിയ മനുഷ്യനാണ്, ഈശോയിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായിട്ടാണ് ദൈവജനത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടത്. നമുക്കത് മറക്കാതിരിക്കാം. അരക്കെട്ട് നൽകിയപ്പോൾ പറഞ്ഞത് ശുദ്ധതയാകുന്ന കെട്ടുകൊണ്ട് ഈ ദാസനെ ബന്ധിക്കട്ടെ എന്നാണ്. പൗരോഹിത്യ വിശുദ്ധി. ഇന്ന് പൗരോഹിത്യം എവിടെയെങ്കിലുമൊക്കെ അവഹേളിക്കപ്പെടുന്നുവെങ്കിൽ, വിമർശിക്കപ്പെടുന്നുവെങ്കിൽ, അതിൻ്റെ പേരിൽ സഭാ സമൂഹം വേദനിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിരിക്കണം, ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ടും വിശുദ്ധരായിരിക്കണമെന്നുള്ള അടയാളമാണ്. ഓരോ ദിവസവും ഈ അരക്കെട്ട് ഈ സോനാർ ധരിക്കുമ്പോൾ
ഹൃദയത്തിൽ നമുക്ക് ആവർത്തിച്ച് ആ ചിന്ത ഉണ്ടാവട്ടെ, അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നീട് നിങ്ങൾ ഇനി കഴുത്തിൽ അണിയാൻ പോകുന്ന ഊറാറ അതിശുശ്രൂഷയുടെ സേവനത്തിൻ്റെ അടയാളമാണെന്ന് നമുക്കറിയാം. ഒരു പുരോഹിതൻ, നമ്മൾ ശുശ്രൂഷ പൗരോഹിതത്തിലേക്കാണ് വളരാൻ പോവുക. അവൻ്റെ ജീവിതം ദൈവജനത്തിൻ്റെ തിരുസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും നമ്മൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ ഈ പിന്നെ ചെറിയ പട്ടങ്ങളുടെ പ്രധാന ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോ പടികൾ കയറി വരും. ആദ്യത്തെ പടി കറോയ പട്ടം സ്വീകരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പടിയിലേക്ക് കയറുകയാണ്, അൾത്താരയിലേക്കുള്ള ആദ്യത്തെ പടിയിൽ. അവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കൈവപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം പഴയ നിയമമാണ് നിങ്ങൾക്ക് നൽകുക. നിങ്ങളറിയപ്പെടുന്നത് സഭയിൽ വായനക്കാരൻ എന്നുള്ള ശുശ്രൂഷയാണ്. സഭയിൽ ദൈവജനത്തിൻ്റെ മുൻപിൽ എന്നും ദൈവവചനം വായിക്കേണ്ട, ദൈവജനം വായിക്കാൻ അവരെ പഠിപ്പിക്കേണ്ട, വചനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ് ഓരോ സമർപ്പിതനും ഓരോ പുരോഹിതനും. അത് കാലാകാലത്തോളം നമ്മുടെ ജീവിതാസ്ഥാനത്തുള്ള ശുശ്രൂഷയാണ്. അപ്പം ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം. ഈ വചനം ജനത്തിന് വേണ്ടി നമ്മൾ വായിക്കുമ്പോൾ അതിനു മുൻപ് തന്നെ നമ്മളത് വായിക്കുവാനും ധ്യാനിക്കുവാനും ആ വചനം വിശ്വസിക്കുവാനും ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മൾ വായിക്കുന്ന ധ്യാനിക്കുന്ന വിശ്വസിക്കുന്ന വചനമായിരിക്കണം ദൈവജനത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ വായനക്കാരൻ എന്നുള്ള ആ ഒരു ലേബലിൽ നിൽക്കാതെ, വെറും വായനക്കാരനല്ല നമ്മൾ, നാം വായിക്കുന്ന വചനം പണ്ട് ഈശോ ആദ്യമായിട്ട് നസറത്തിൽ വന്ന് വായിച്ചത് നമുക്കറിയാമല്ലോ. ഇന്ന് ഈ വചനം ഇവിടെ നിവൃത്തിയായിരിക്കുന്നു, പൂർത്തിയായിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുക. അപ്പം നാം വായിക്കുന്ന വചനം, ദൈവജനത്തിന് വേണ്ടി നാം വായിക്കുന്ന വചനം, അത് ജീവിക്കുവാൻ, പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ദൈവജനത്തിന് വേണ്ടി വായിച്ചു കൊടുക്കുവാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്ത പദവിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഹെപ്പുരിയാക്കാനപ്പെട്ടം പരോഹിതത്തിലേക്കുള്ള രണ്ടാമത്തെ പടി, അവിടെ കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്ക് നൽകുക അൾത്താരയിൽ ഉപയോഗിക്കുന്ന തിരുവസ്തുക്കളാണ്, വീഞ്ഞും വെള്ളവും ഒപ്പം തന്നെ തിരുപാത്രങ്ങളുമൊക്കെ. അതോടൊപ്പം തന്നെ സങ്കീർത്തന പുസ്തകവും നൽകും നമ്മുടെ പ്രാർത്ഥനയുടെ അടയാളമായിട്ട്. ഒരു പുരോഹിതൻ അൾത്താരയിലേക്കുള്ള പടവികൾ കയറുമെന്ന്, അവൻ്റെ ജീവിതം അൾത്താര കേന്ദ്രീകൃതമാണെന്ന് നമുക്കറിയാം. ഒരു സന്യസ്തൻ്റെ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ ജീവിതം അൾത്താര കേന്ദ്രീകൃതമാണ്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്, വിശുദ്ധ കൂദാശകളിൽ കേന്ദ്രീകൃതം, വചനത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഇവിടെ തന്നെ വിശുദ്ധ കൂദാശകളിലും കേന്ദ്രീകൃതമാണ്. അൾത്താരെ അവൻ സ്നേഹിക്കണം. ഞങ്ങളുടെ ദിവ്യകാരുണ്യ സഭയുടെ സ്ഥാപകരായിരുന്ന ബഹുമാനപ്പെട്ട ആലക്കുളത്തിലച്ഛനും പരകടത്തച്ഛനൊക്കെ പറയുമായിരുന്നു, ഒരു പുരോഹിതൻ്റെ ജീവിതം അൾത്താരയിൽ കെട്ടപ്പെട്ടതായിരിക്കണം. അൾത്താരയിൽ കെട്ടപ്പെട്ടതായിരിക്കണം. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടില്ലേ, പശുക്കളെയൊക്കെ അഴിച്ചുവിടാം, നമുക്ക് അഴിച്ചുവിടുമ്പോൾ അത് ഇഷ്ടം പോലെ എതിരവിലൊക്കെ പോകും. ചിലപ്പോൾ അപകടത്തിൽ ചാടാം, അല്ലെ മറ്റുള്ളവർക്ക് അപകടമായിട്ട് മാറാം അതങ്ങനെ നടക്കുമ്പോൾ. പക്ഷെ കെട്ടിയിട്ട് തീറ്റുമ്പോൾ നമുക്കറിയാം അതിനൊരു അധികം പോകാനായിട്ട് പറ്റില്ല, അതിന് തിന്നാനും ഉള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പക്ഷേ ദൂരേക്ക് പോകാൻ പറ്റില്ല, അപകടത്തിലേക്ക് പോകാൻ പറ്റില്ല, മറ്റുള്ളവരെ അപകടപ്പെടുത്താനും പറ്റില്ല. ഒരു പുരോഹിതൻ്റെ ജീവിതം അൾത്താരയിൽ കെട്ടപ്പെട്ടതായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വത്തിക്കാൻ സെക്കൻഡ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ദ ഹോളി യൂക്കറിസ്റ്റ്, യൂക്കറിസ്റ്റ് ഈസ് ദ സോൾസ് ആൻഡ് സമ്മിറ്റ് ഓഫ് അവർ ലൈഫ്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ ജീവിതം കുർബാനയിൽ നിന്ന് ആരംഭിച്ച് കുർബാനയിൽ അവസാനിക്കുന്നതായിരിക്കണം. ആ അൾത്താരെ അവൻ സ്നേഹിക്കണം, അവൻ ശുശ്രൂഷിക്കുന്ന ആൾത്താരെ സ്നേഹിക്കണം. അൾത്താരയോട്, വിശുദ്ധ കുർബാനയോടുള്ള ബന്ധത്തിൽ നിന്നാണ് അവൻ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ സ്വന്തമാക്കിയെടുക്കേണ്ടത്, ആ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കേണ്ടത്. അൾത്താരയെ സ്നേഹിക്കുക, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, കുർബാനയിലെ ഈശോയെ സ്നേഹിക്കുക, ഈശോയുടെ ഹൃദയ ബന്ധത്തിൽ വളരുക, അത് നിങ്ങൾ സാധിക്കട്ടെ. അതുതന്നെയാണ് ഈ ശുശ്രൂഷ പൗരോഹിതത്തിൻ്റെ രണ്ടാമത്തെ പടവിലേക്ക് വരുമ്പോൾ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ കർമ്മത്തിൽ ദൂരെ ഇരുന്ന് പങ്കെടുക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇവിടെയുള്ള നിങ്ങളുടെ ഗുരുഭദ്രം എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അവിടുത്തെ മഹത്വം നിങ്ങളിലൂടെ പ്രകടമാകാൻ വിളിച്ചുവെങ്കിൽ, തിരഞ്ഞെടുത്തുവെങ്കിൽ, അവിടുത്തോട് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈശോയുടെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളായി മാറുവാൻ കർമ്മല സഭയ്ക്ക് അഭിമാനിക്കാവുന്ന, തിരുസഭയ്ക്ക് അഭിമാനിക്കാവുന്ന വിശുദ്ധരായ സന്യസ്ത വൈദികരാകാൻ, അതിനുള്ള ആദ്യ പടവുകളാണ് നമ്മൾ കടക്കുക. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് ഈ പരിശീലന കാലഘട്ടത്തിൽ വട്ട മൈ സീക്കിങ്, എന്താണ് ഞാൻ അന്വേഷിക്കുന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ദൈവത്തിൻ്റെ രാജ്യം അടുത്ത് നീതിയും എന്നും അന്വേഷിച്ച് അത് നടപ്പാക്കാനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇത്തരപ്പെട്ടതാണ് ശുശ്രൂഷയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് വരാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യസഭയെ ധീരമായി നയിക്കുവാൻ ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായും കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മാർ ജോസഫ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷ ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, സ്ലേഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിനാൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ വിളിക്കനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തെ സാക്ഷികളായി തീർന്ന് മിശിഹായ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയുടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തോട് ചേർന്ന് സഭയിൽ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുവാനും ദേവാലയ ശുശ്രൂഷകളിൽ വിശ്വസ്തതയോടെ സഹായിക്കുവാനും നിയമവും പ്രവചനങ്ങളും ദൈവജനത്തെ അറിയിക്കുന്നതിനും നിന്നെ പറ്റിയുള്ള വിശിഷ്ട ജ്ഞാനത്തിലേക്ക് അവരെ നയിക്കുന്നതിനും നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ ദാസർക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയങ്ങൾ സ്വീകരിക്കണമേ. പരിശുദ്ധ കണികാമരത്തിന്റെയും വിശുദ്ധ യോസഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹയുടെയും വിശുദ്ധ ജാബറ പിതാവിന്റെയും മറ്റു വിശുദ്ധരെല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്ക് ലഭിക്കുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പട്ടത്തിലൂടെ സ്വർഗത്തിലെ ദേവദൂതന്മാർക്കടുത്ത് ഉത്തരവാദിത്വമാണ് ആർത്തികൾക്ക് ലഭിക്കുക. തുടർന്നുള്ള കർമ്മങ്ങളിൽ സമൂഹം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാറോയ പട്ടത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനം സിനഗോഗിൽ വച്ച് വായിക്കാനായി ഈശോ വിശുദ്ധ ഗ്രന്ഥം സ്വീകരിച്ച സംഭവമാണ്. ആദ്യ പട്ടത്തിൻ്റെ പ്രധാന ഭാഗമായ കൈവപ്പ് പ്രാർത്ഥനയിലേക്കാണ് നാം പ്രവേശിക്കുക. ഉന്നതമായ പട്ടദാന ശുശ്രൂഷ പരിക്രമം ചെയ്യുവാൻ അഭിവന്യ പിതാവ് തൻ്റെ നിസ്സാരതയും അയോഗ്യതയും അനുസ്മരിച്ച് പ്രസാദവരണ പൂർണ്ണതയ്ക്കായി തനിക്ക് വേണ്ടി തന്നെ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈ സമയം അർത്ഥികൾ സ്വസ്ഥാനത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹം ഇരുന്നു കൊണ്ട് അഭിവന്യ പിതാവിന് വേണ്ടിയും അർത്ഥികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അർത്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നു. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് സമൂഹത്തോട് അർത്ഥികൾക്കായി പ്രാർത്ഥിക്കുവാൻ ആർച്ച് ഡീക്കൻ ബഹുമാനപ്പെട്ട റെക്ടർ അച്ഛൻ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് നമുക്ക് അർത്ഥികൾക്കായി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പേര് വിളിക്കുന്ന ക്രമമനുസരിച്ച് അർത്ഥികൾ മദ്ബഹയ്ക്ക് സമീപം വന്നു നിൽക്കുന്നു. സഹോദരരെ, മെത്രാന്റെ കൈവപ്പ് വഴി വലിയതാടത്ത് ജോസഫ്, ചോനയിടത്ത് സെബാസ്റ്റ്യൻ, തോട്ടിയാൻ ജോസഫ്, മൂലൻ ആന്റണി, ഉക്കൊന്തറയിൽ മാത്യു, തിരുതനത്തി ജോസഫ്, ചക്കാലക്കുന്നേൽ അഗസ്റ്റിൻ,
പിരിയപ്പാടൻ പോൾ, പരക്കാടത്ത് പോൾ, മണ്ണൂർ ജോൺ, കറ്റോട്ട് ജോസഫ്, കിഴക്കേമുറി ആന്റണി, ഉഴുത്തുവാൽ സ്റ്റീഫൻ എന്നീ സഹോദരന്മാർ കറോയപ്പെട്ട് സ്വീകരിച്ച് തിരുസഭയിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിന് നിയോഗിക്കപ്പെടുവാൻ പോകുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് ഇവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മദ്ബഹയിലെ ശുശ്രൂഷയിലേക്ക് അടുക്കുന്ന പട്ടങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായി അഭിവന്യ പിതാവ് ഇപ്പോൾ അർത്ഥികളിൽ ഒരാളുടെ വലത്തുകരം പിടിച്ച് മദ്ബഹയുടെ ഒന്നാമത്തെ നടയിലേക്ക് കയറ്റി നിർത്തുന്നു. തുടർന്ന് മറ്റുള്ള അർത്ഥികളും കയറി നിൽക്കുന്നു. തുടർന്ന് കൈവയ്പ് പ്രാർത്ഥനയാണ്. കാറോയ പട്ടത്തിനടുത്തുള്ള കൃപകളാൽ അർത്ഥികൾ നിറയാൻ വേണ്ടി അഭിവന്യ പിതാവ് അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ശിരസിൽ കുരിശടയാളം വരച്ച് അർത്ഥികളെ മുദ്രിതരാക്കുന്നു. അർത്ഥികൾ ഈ സമയം മുട്ടുകുത്തി ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ ശ്രേഷ്ഠമായ തിരഞ്ഞെടുപ്പ് വഴി ഈ ദാസരെ വിശുദ്ധീകരിച്ച് സ്വീകരിക്കണമേ. അങ്ങയുടെ ഏകജാതിൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസർ ജീവിതകാലം മുഴുവൻ നിർമ്മലരായി സംരക്ഷിക്കപ്പെടട്ടെ. അങ്ങയുടെ പരിശുദ്ധ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ മുൻപാകെ ദൈവവചനം വായിക്കുന്നതിന് ഫലമേൽപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ കാരുണ്യത്താൽ ഇവരെ യോഗ്യരാക്കണമേ. അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൈവയ്പ്പിലൂടെ അർത്ഥികൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശിഷ്ടമായ ജ്ഞാനം ദൈവജനത്തിന് നൽകുവാനുള്ള വായനാധികാരവും കൃപയും ലഭിച്ചിരിക്കുന്നു. അഭിവന്യ പിതാവ് പട്ടം സ്വീകരിച്ചവർക്ക് ഊറാറിയും കിറിയാന പുസ്തകവും നൽകിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ ദൈവജനത്തെ കർത്താവിങ്കിലേക്ക് ആനയിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിയമവും പ്രവചന ഗ്രന്ഥങ്ങളും വഴി മിശിഹായെ പറ്റിയുള്ള വിശിഷ്ട ജ്ഞാനത്തിലേക്ക് ദൈവജനത്തെ ആനയിക്കുവാൻ നിനക്ക് ഇടയാകട്ടെ. ആമേൻ. ma
രക്ഷയും മാർഗവും ദൈവമേ രണ്ടാമത്തെ പട്ടമായ ഹെവുപുതിയാക്കൻ അഥവാ സബ്ഡീക്കൻ പട്ടദാന കർമ്മമാണ് തുടർന്ന് നടക്കുക. ഈ പട്ടത്തിൻ്റെ വിശുദ്ധഗ്രന്ഥ അടിസ്ഥാനം ഈശോ ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ദേവാലയവും പരിസരവും ദൈവാരാധനയ്ക്ക് യോജിച്ച വിധത്തിൽ ശുദ്ധീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സഹശുശ്രൂഷകരുടെ ഉത്തരവാദിത്വം. സ്വർഗത്തിലെ പ്രധാന ദൂതന്മാരുടെ സ്ഥാനമാണ് ഹെവുപുതിയാക്കന പട്ടം വഴി ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ ശംശാനമാരെ സഹായിക്കുന്ന രണ്ടാം പട്ടംകാർക്ക് ലഭിക്കുന്നത്. ഈ പട്ടശുശ്രൂഷയുടെ പ്രധാന ഭാഗമായ കൈവപ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ആർച്ച് ഡീക്കൻ ആർത്തികളുടെ പേരുകൾ വായിച്ച് സമൂഹത്തോട് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. സഹോദരരെ, മെത്രാൻ്റെ കൈവപ്പ് പ്രാർത്ഥന വഴി വലിയ താഴത്ത് ജോസഫ്, ചോനേടത്ത് സെബാസ്റ്റ്യൻ, തോട്ടിയാൻ ജോസഫ്, മൂലൻ ആന്റണി, ഉക്കൊന്തറയിൽ മാത്യു, തിരുതനത്തി ജോസഫ്, ചക്കാലക്കുന്നേൽ അഗസ്റ്റിൻ, പെരിയപാടൻ പോൾ, പരക്കാടത്ത് പോൾ, മണ്ണൂർ ജോൺ, കറ്റോട്ട് ജോസഫ്, കിഴക്കേമുറി ആന്റണി, ഉഴുത്തുവാൽ സ്റ്റീഫൻ എന്നീ സഹോദരന്മാർ ഹെബ്രിയാഖാന പട്ടം സ്വീകരിച്ച് തിരുസഭയിൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുവാൻ പോകുന്നു. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തോട് ഇവർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അഭിവന്യ പിതാവ് അംശവടി പിടിച്ചുകൊണ്ട് പട്ടം സ്വീകരിക്കുന്ന ആർത്തികളിൽ ഒരാളെ താഴത്തെ നടയിൽ നിന്നും നടുവിലത്തെ നടയിലേക്ക് കയറ്റി നിർത്തുന്നു. മറ്റുള്ളവരും കയറി നിൽക്കുന്നു. ഹെവുപുതിയാകുന്ന പട്ടത്തിൻ്റെ കൈവപ്പ് പ്രാർത്ഥനയാണ് ഇനി നടത്തപ്പെടുന്നത്. പരിശുദ്ധമായ ഹൃദയത്തോടും നിർമ്മലമായ മനസ്സാക്ഷിയോടും കൂടെ കളങ്കരഹിതരായി ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള നന്മകളാൽ ആർത്തികൾ നിറയപ്പെടുവാൻ അഭിവന്യ പിതാവ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ ത്രിത്വത്തോട് യാചിച്ച് കുരിശടയാളത്തിൽ അവരെ മുദ്രിതരാക്കുന്നു. ആർത്തികൾ തത്സമയം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേയും ബലവാനും സർവശക്തനുമായ ദൈവമേ, അങ്ങയുടെ ദാസരെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ കൃപാധികത്താൽ പരിശുദ്ധമായ തിരഞ്ഞെടുപ്പ് വഴി ഇവരെ സ്വീകരിക്കണമേ. തിരുസഭയിൽ കുറവുകൾ പരിഹരിക്കുന്നതിന് കാരുണ്യപൂർവ്വം അവരെ യോഗ്യരാക്കണമേ. പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി കളങ്കരഹിതരായി അങ്ങയുടെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള വരം കാരുണ്യപൂർവ്വം ഇവർക്ക് നൽകുകയും ചെയ്യണമേ. അങ്ങയുടെ ഏകജാതൻ്റെ അനുഗ്രഹത്താലും കൃപയാലും അങ്ങയുടെ ജ്ഞാനം വഴിയായി എല്ലാ സുഹൃതങ്ങളും ഇവരിൽ സമ്പൂർണമാവട്ടെ. അങ്ങയ്ക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
ദൈവസന്നിധിയിൽ സേവനം നിയോഗം സേവനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർക്ക് അഭിവന്യ പിതാവ് അവരുടെ ശുശ്രൂഷ തിരുവസ്ത്രമായ ഊറാറ അവരെ ഇപ്പോൾ ധരിപ്പിക്കുന്നു. വിശുദ്ധിയോടെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവ് നിന്നെ യോഗ്യനാക്കട്ടെ. പരിശുദ്ധമായ മദ്ബഹയിൽ സേവനം ചെയ്യുവാനുള്ളവരാണ് സബ്ഡീക്കന്മാർ. ഇത് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ അടയാളമായി പട്ടം സ്വീകരിച്ചവരെ അഭിവന്യ പിതാവ് മദ്ബഹയുടെ മധ്യഭാഗത്തേക്ക് ആനയിക്കുന്നു. മധ്യഭാഗത്തെത്തിയ പട്ടം സ്വീകരിച്ചവർ ആചാരം ചെയ്ത് ബലിപീഠത്തോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്നു. ദേവാലയം തിരുക്കർമ്മങ്ങൾക്കായി ഒരുക്കേണ്ടവരും അലങ്കരിക്കേണ്ടവരുമാണ് സഹശുശ്രൂഷി പട്ടക്കാർ. ഇക്കാര്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ദേവാലയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ അടങ്ങിയ ഒരു താലം പട്ടം സ്വീകരിച്ചവർക്ക് നൽകുന്നു. പ്രാർത്ഥനകളിലെ ഇവരുടെ സജീവമായ ഭാഗഭാഗിത്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സങ്കീർത്തന ഗ്രന്ഥവും അഭിവന്യ പിതാവ് അവർക്ക് നൽകി പ്രാർത്ഥിക്കുന്നു. അർത്ഥികൾ ഈ രണ്ടുപേരായി മുന്നോട്ട് വന്ന് താലവും തുടർന്ന് സങ്കീർത്തന പുസ്തകവും സ്വീകരിക്കുന്നു. ബലിയർപ്പണത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ ജനത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ ആലപിക്കുവിൻ. Thank you.
ദൈവജനത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ബലിയർപ്പണത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവജനത്തോട് ചേർന്ന് സങ്കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഈ 13 സഹസ്രശൂഷികളെയും സഭാശുശ്രൂഷയ്ക്കായി ഉയർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവത്തിനും ദൈവജനത്തിനും അനുയോജ്യമായ വിധം സേവനം ചെയ്യുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് തുടർന്ന് വിശുദ്ധ ബലിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പട്ടങ്ങളുടെ സവിശേഷ കർമ്മങ്ങൾ സമാപിച്ചു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഗായക സംഘത്തോടൊപ്പം ദിവ്യരഹസ്യഗീതം ആലപിച്ചുകൊണ്ട് ഭക്തിപൂർവം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, സാക്ഷികളെയും സത്കർമ്മികളെയും ബലിതിലോത്തിട. Thank you.
മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. അന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായ തറക്കെട്ടുകൾ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സർവത്രികവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ യോഗ്യനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരേകീസുമാരും മദ്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസരെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം.
നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിലനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാരീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. Thank you.
സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാക്കുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് ഇനി ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത ജോർജ് മെത്രാപ്പൊലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി വിലയർപ്പിക്കുന്ന മാർ ജോസഫ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത ജന്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകരുടെയും സ്ത്രീകളുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിയുള്ളവരും വിശുദ്ധരുമായ എല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ.
കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് പൗരോഹിത്യത്തിലേക്കുള്ള ആദ്യ പടരോഗികളായ കാറോയാഹ് പുതിയ കനപ്പട്ടം സ്വീകരിച്ച് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും അവരുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിവരും ബലഹീനരും ക്ലേശിതരുമായ ഈദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാന നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ദുവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യം പ്രത്യാശപ്രം കാത്തിരിക്കുന്ന ജനത്തെ സുഗന്ധഭരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനമായ പരിപീഠത്തെയും പാവമോചകമായ ശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാക്കുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗരാജ്യത്തിൽ സർവ്വശുദ്ധരോടും നീ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ നിന്റെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പൊതുവീണകളാക്കുകയും ജ്വലിക്കുന്ന ആധുനങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും
രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ഭംഗിയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. പട്ടം സ്വീകരിച്ചവർക്ക് അഭിവന്യ പിതാവ് വിശുദ്ധ കുർബാന നൽകുന്നതായിരിക്കും. ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലും ബാൽക്കണിയിലും വിശുദ്ധ കുർബാന നൽകുന്നതായിരിക്കും. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ശിംശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാവട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. Jeevare
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിലും നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭൂതനും ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, സകല വിശുദ്ധരുടെയും അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കരുണത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സുത്യർഹവുമായ ശക്തിയും ബലഹീനരായ അങ്ങയുടെ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, വിജയശ്രീലാളിതമായ കുരിശിന്റെ ശക്തിയും ദിവ്യസഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധകന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാറിയ യോസേഫിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരുമായ വിശുദ്ധ യോദ്ധാക്കളുടെ യാചനകളും നിരന്തരം നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഇന്ത്യയുടെ അപസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാസ്ലിഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ വേദസാക്ഷിയായ മാർസ്തഫാനോസിന്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മറദ്ദായുടെയും മാർമാറിയുടെയും മാർ യാക്കോബിൻ്റെയും മാർ ഗീവർഗീസിൻ്റെയും മാർ കുര്യാക്കോസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും മാർ അപ്രേമിൻ്റെയും മറ്റ് മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമിഷ്ട ചാവര കുര്യാക്കോസ് ഏലിയാസ് പിതാവിൻ്റെയും ഞങ്ങളുടെ സഭയിലെ സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും അധിസ്ഥിതിയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളാൽ ശുശ്രൂഷിക്കപ്പെടുന്നവനും ഭൂവാസികളാൽ ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമായ കർത്താവേ, അവർണ്ണനീയമായ അങ്ങയുടെ അനുഗ്രഹത്താലും അപരിമേയമായ നന്മയാലും എസ്തെഫാനോസിനെയും കൂട്ടരെയും എന്നതുപോലെ വിനയപൂർവ്വം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ ദാസരുടെ മേൽ കൃപ ചൊരിയണമേ. ജീവിതകാലം മുഴുവൻ സഭയിൽ ശുശ്രൂഷ ചെയ്ത് ഇവറങ്ങിയെ പ്രീതിപ്പെടുത്തുവാനിടയാകട്ടെ. ഇന്നത്തെ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ും കാരണം
നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ പട്ടം സ്വീകരിച്ചവരുടെ പ്രതിനിധിയായി സബ് ഡീക്കൻ ബ്രദർ ജെയിൻ പരിയപ്പാടൻ അഭിവന്യ പിതാവിന് നന്ദി അർപ്പിക്കുന്നു. അഭിവന്യ മാർ ജോസഫ് അരുമച്ചാർത്ത് പിതാവേ, ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛ, പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അച്ഛ, മാസ്റ്റർ അച്ഛ, പ്രിയ കൂടപ്പിറപ്പുകളെ, തമ്പുരാൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടും ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും പരിചിന്തനത്തിനുമൊടുവിൽ വൈദിക പട്ടത്തിൻ്റെ ആദ്യപടികളായ കാറോയ, ഹെപ്പുതിയാക്കന പട്ടങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെട്ട് നിങ്ങളുടെ മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ മനസ്സു നിറയെ നന്ദി മാത്രം. അയോഗ്യതകൾ പരിഗണിക്കാതെ ഞങ്ങളെ വിളിച്ച് വിശുദ്ധീകരിച്ച് തൻ്റെ പുത്രൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാൻ നാളിതുവരെ വഴി നടത്തി ഇന്ന് ഈ അൽത്താരയുടെ ആദ്യ പടവുകളിലെത്തിച്ച നല്ല ദൈവത്തിന് സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഇന്നേ ദിവസം കൈവയ്പ്പ് ശുശ്രൂഷ വഴി പൗരോഹിത്യത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചു വരുത്തിയ അഭിവന്യ മാർ ജോസഫ് അരുമച്ചാർത്ത് പിതാവേ, അങ്ങയുടെ കൈവയ്പ്പ് ശുശ്രൂഷയിലൂടെ ഞങ്ങളും ഈശോയുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ആദ്യ പടവുകളിൽ നിൽക്കുവാൻ ദൈവം തിരുമനസ്സായി. അഭിവന്യ പിതാവേ, ഈ കോവിഡ് മഹാവ്യാധിക്കിടയിലും ഞങ്ങൾക്കായി സമയം കണ്ടെത്തിയ അങ്ങയുടെ സ്നേഹത്തിനും പിതൃസഹജമായ വാത്സല്യത്തിനും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹപ്രദമായ സാന്നിധ്യത്തിനും പൗരോഹിത്യത്തിൻ്റെ മഹാത്മ്യവും സൗന്ദര്യവും വെല്ലുവിളികളും പ്രവാചക ദൗത്യവും അനുസ്മരിപ്പിക്കുന്ന അർത്ഥവത്തായ വചന സന്ദേശത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം ദൈവാനുഗ്രഹപ്രദമായി തീരുവാൻ അങ്ങയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അങ്ങയുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് നയിക്കുന്ന ഭദ്രാവതി രൂപതയെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. അഭിവന്യ പിതാവേ, അങ്ങയുടെ പ്രത്യേക സ്നേഹത്തിനും സാന്നിധ്യത്തിനും ഞങ്ങളുടെയും റക്ടറച്ചൻ്റെയും മാസ്റ്ററച്ചൻ്റെയും മറ്റച്ഛന്മാരുടെയും ധർമാരാം സമൂഹത്തിൻ്റെയും പേരുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിന് അനുയോജ്യരായ വൈദികരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട റക്ടറച്ചനെയും ഈ ചെറുപട്ടങ്ങൾക്ക് പ്രിയ ഇടയനായി കൂടെ നടന്ന ഞങ്ങളെ ഒരുക്കിയ, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആത്മീയ ഉപദേശങ്ങളും നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാസ്റ്റർ അച്ഛനെയും ഈ പട്ടങ്ങൾക്കായി ധ്യാനത്തിലൂടെ ഞങ്ങളെ രൂപപ്പെടുത്തിയ ബഹുമാനപ്പെട്ട റജി കൂടപ്പാട്ടച്ഛനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ ആത്മീയ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം അനുയാത്ര ചെയ്യുന്നവർ നിരവധിയാണ്. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകി യാത്ര തുടങ്ങിയ നാൾ മുതൽ പ്രാർത്ഥന കൊണ്ടും ത്യാഗജീവിതം കൊണ്ടും ബലിവേദിയിലേക്കുള്ള ഞങ്ങളുടെ വഴികളിൽ പാതയുമൊരുക്കിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവം ദാനമായി നൽകിയ ഞങ്ങളെ വളർത്തി ദൈവത്തിനായി നിറഞ്ഞ മനസ്സോടെ സമർപ്പിച്ച് സന്യാസ വൈദിക അന്തസ്സിലേക്ക് വഴി നടത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള നന്ദി പറഞ്ഞു തീർക്കാനാവില്ല. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും പ്രോത്സാഹനവും പരിത്യാഗവും ഉപവാസവുമാണ് സന്യാസ ജീവിത വഴിത്താരയിൽ ഞങ്ങൾക്ക് ശക്തിയും ഊർജവും നൽകുന്നത്. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, നിങ്ങൾ അകലെയാണെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കരുതലും പ്രാർത്ഥനയുടെ ചൂടും ഈ നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ നല്ല ജീവിത മാതൃകകൾക്ക് 1000 നന്ദി. നീണ്ട 13 വർഷം ഞങ്ങളെ ആത്മീയവും ശാരീരികവും ഭൗതികവുമായി വളർത്തുന്ന CMI സഭയിലെ എല്ലാ പ്രവിശ്യാളച്ചന്മാരെയും കൈപിടിച്ച് വളർത്തിയ ബഹുമാനപ്പെട്ട വൈദികരെയും ധർമാരാം വിദ്യാക്ഷേത്രത്തിലെ എല്ലാ ഗുരുഭൂതരെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനായി വിദൂരത്തും സമീപത്തുമായിരുന്നുകൊണ്ട് ഞങ്ങൾക്കായി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഞങ്ങൾക്കു വേണ്ടി തളരാതെ പ്രാർത്ഥിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയ ബഹുമാനപ്പെട്ട ഷിൻഡോ പുതുമറ്റത്തിൽ അച്ഛനെയും ചാപ്പൽ MC ഡോണി ബ്രദറിനെയും മറ്റു സഹോദരങ്ങളെയും ഇന്നത്തെ ചടങ്ങുകൾക്ക് വിവരണങ്ങളാലും നിർദ്ദേശങ്ങളാലും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ജെയിംസ് കാരൂറച്ചനെയും നന്ദിയോടെ ഓർക്കുന്നു. ദേവാലയം മനോഹരമായി അലങ്കരിച്ച
രണ്ടാം വർഷ തത്വശാസ്ത്ര സഹോദരങ്ങളെയും ശുശ്രൂഷകൾക്ക് ഗാനങ്ങളാൽ ദൈവികത നിറച്ച രണ്ടാം വർഷ തിയോളജി സഹോദരങ്ങളെയും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അകലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ പട്ടക്രമങ്ങൾ മീഡിയ സഹായത്തോടെ പങ്കെടുക്കുവാനായി ഇതിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തുവാൻ സഹായിച്ച ബഹുമാനപ്പെട്ട ബിജു കുന്നമ്പുറം അച്ഛനെയും ജസ്റ്റിൻ പഴഞ്ചേറി അച്ഛനെയും റാഫി കടവിലച്ഛനെയും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് അംഗങ്ങളെയും ഈ ശുശ്രൂഷയുടെ ഓർമ്മകൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത പ്രിയപ്പെട്ട ബ്രദേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിച്ച ഏവർക്കും നന്ദി അർപ്പിക്കുന്നു. അൽത്താര ചുംബനത്തിനായി ഓരോ പടികളെയും ആശ്ലേഷിച്ച് ചുവടുകളിൽ ചാലിച്ച ആശയോടെ പുണ്യം കൊതിക്കുന്ന മനസ്സുമായി ആ നിദാന്ത സ്നേഹത്തിന് മുൻപിൽ അണയുന്നതാ ഞങ്ങൾ 13 പേരും. നന്ദി. അടുത്തത് ഫോട്ടോ സെഷനാണ്. ആദ്യത്തെ ഫോട്ടോയിൽ അഭിവന്യ പിതാവും കാർമ്മികരും പട്ടം സ്വീകരിച്ചവരും ചേർന്ന് എടുക്കുന്നു. രണ്ടാമത്തെ ഫോട്ടോ അഭിവന്യ പിതാവും പട്ടം സ്വീകരിച്ചവരും ചേർന്നെടുക്കുന്നു. മൂന്നാമത്തെ ഫോട്ടോ പട്ടം സ്വീകരിച്ചവരും ഗുരുവച്ചനും ചേർന്നെടുക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അഭിവന്യ പിതാവിൻ്റെ അഭിവന്യ പിതാവിൻ്റെയും റെക്ടറച്ചിൻ്റെയും എല്ലാ വൈദികരുടെയും എല്ലാ ശമ്മാശന്മാരുടെയും പേരിൽ പട്ടം സ്വീകരിച്ചിരിക്കുന്ന എല്ലാ സബ് ഡീക്കന്മാർക്കും അനുമോദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ആശ്വാസം
അതെൻ വഴിയെ നടത്തിയിടണം.